കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റംസാൻ കിറ്റ് വിതരണം 6ാം വർഷത്തിലേക്ക്. അത്താണി മസ്ജിദിൽ വെച്ച് നടന്ന കിറ്റ് വിതരണ ഉദ്ഘാടനം കാട്ടിലങ്ങാടി മുദ്രീസ് ബഷീർ ഫൈസി നിർവഹിച്ചു. കാട്ടിലങ്ങാടി കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് വർഷംതോറും നടത്തിവരാറുള്ള റംസാൻ കിറ്റ് വിതരണം നടത്തിയത്. ഒരു മാസം നോമ്പുതുറയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. 30 ദിവസം നോമ്പ് തുറക്കുന്നതിനോടനുബന്ധിച്ച വരവേൽപ്പിനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകിക്കൊണ്ട് അവരെ സഹായിക്കുക എന്ന സൽക്കർമ്മമാണ് കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6ാമത്തെ വർഷത്തിലേക്കാണ് ഈ പുണ്യമായ പ്രവർത്തനം, വാഹിതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് വന്നത്. പ്രിയപ്പെട്ട ഭക്തരും ഭക്തരും ഉൾപ്പെടെയുള്ള അതിൻ്റെ നേതൃത്വം നൽകുന്ന ആളുകളെ ഈ സമയത്ത് സ്മരിക്കേണ്ടതുണ്ട്. മരക്കാരാജി വിശദീകരിച്ച സാമ്പത്തിക രംഗത്ത് കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ്. വിദേശത്തും സ്വദേശത്തുമൊക്കെ ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ എല്ലാ ആളുകളെയും അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്തരം പ്രതിസന്ധികളൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾക്കും മഹല്ല് ജമാഅത്തും സംഘടനകൾക്കും ഒക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തന രംഗത്ത് ആ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന അള്ളാഹു അവർക്കൊക്കെ കഴിവ് നൽകുമാറാകട്ടെ. ഈ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ പരിസര പ്രദേശം. സർക്കാരുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, അതിനപ്പുറം വ്യാപാര സ്ഥാപനങ്ങളിലെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ചാൽ നേരത്തെ നടത്തിയിരുന്ന വ്യാപാരങ്ങളിൽ 100% നിന്ന് 25% കുറഞ്ഞു പോയിട്ടുണ്ട്. വിനിമയത്തിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ പണം ലഭിക്കാത്തൊരു സാഹചര്യം കൂടി വന്നു കിട്ടിയിട്ടുണ്ട്. കാട്ടിലങ്ങാടി മഹല്ല് പരിധിയിൽപ്പെട്ട 80ൽ പരം കുടുംബങ്ങൾക്കാണ് സഹായം ലഭ്യമാക്കിയത്. ബഷീർ വട്ടോളി അഡ്മിനായി ഒരുപറ്റം പ്രവാസികളുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഈ കൂട്ടായ്മ ഇതിനോടകം നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ആദവനാട് മുഹമ്മദ് കുട്ടി പരിപാടിയിൽ അധ്യക്ഷനായി. മരക്കര ഹാജി, യാഹു കോലിശ്ശേരി കെ ടി ആസാദ്, ലത്തീഫ് തേക്കിൽ, സലീം വാഫി ആനക്കര, ഷെബീർ കുറുങ്കാട്ടിൽ, ഇ എസ് ഹമീദ്, സമദ് പുലാത്തേത്ത്, ആൻഷിഫ് വട്ടോളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.